പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. മുസ്ലിം നേതാക്കളും RSSമായി നടന്ന ചർച്ച വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി അടക്കമുള്ള പല രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രഹസ്യമായി നടന്ന ചർച്ചയുടെ ഉള്ളടക്കം വ്യക്തമാക്കണം എന്നാണ്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പുലരുവോളം രാമായണം കേട്ടതിന് ശേഷം പുലർന്നപ്പോൾ ചോദിച്ചത്രേ രാമൻ സീതയുടെ ആരാണെന്നാണ് പറഞ്ഞത്. ഈ അർത്ഥത്തിലാണ് ഈ നേതാക്കളൊക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവിടെ ചർച്ച നടന്നത് എന്നും അത് രഹസ്യമായിരുന്നില്ല എന്നും ആ ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്നും അതിനെന്തൊക്കെയാണ് മറുപടി പറഞ്ഞത് എന്നും ആ മറുപടി പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നും നേരത്തെ ഉത്തരവാദപ്പെട്ട ആളുകൾ കൂടിയാലോചിച്ച് തീരുമാനിച്ചെടുത്ത് നിശ്ചയിച്ച മറുപടിയാണ് അവിടെ പറഞ്ഞത് എന്നുമൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ നൽകുന്ന 1-ാം തീയതി മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ശേഷമാണ് വീണ്ടും ഉള്ളടക്കം വ്യക്തമാക്കണം എന്ന ആ യമണ്ടൻ പ്രസ്താവനകൾ വരുന്നത്. അതുകൊണ്ട് അത്തരം പ്രസ്താവനകളെയൊക്കെ നമുക്ക് അവഗണിക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഇത് ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ കള്ളിയിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്ന തരത്തിലുള്ള ചർച്ച ഉയർന്നു വരുന്നുണ്ട്. അതിനുള്ള ഒരു വിശദീകരണം നൽകാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും ചെയ്യുക. ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത് ഏകാത്മകമായ ഒരു പ്രവർത്തന രീതിയുടെ പേരല്ല. ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിയിട്ടില്ലാത്ത ആളുകളിലേക്ക് നേർക്കു നേരെ ചെന്ന് ഇന്നതും ഇന്നതൊക്കെയാണ് ഇസ്ലാം എന്നവരോട് പറയുന്ന ആ ഒരു പരിപാടിയുടെ മാത്രം പേരല്ല ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത്. മറിച്ച് ഒരു വ്യക്തിയുടെ, മുസ്ലിമായ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളും സമൂഹത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ഭാഗമായിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വൃദ്ധയായ സ്ത്രീയുടെ ഭാരം ചുമന്നത് അവരോട് എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞു കൊടുത്തല്ല, അത് ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ഒരു വ്യത്യസ്തമായ രീതിശാസ്ത്രമാണ്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന വാക്യം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണല്ലോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നാൽ അല്ലാഹു അല്ലാത്ത മറ്റൊരു ഇലാഹുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സാക്ഷ്യം വഹിക്കുക എന്നാൽ മലയാളത്തിൽ അതിനുദ്ദേശിക്കുന്നത് ഞാൻ കണ്ടു എന്നാണല്ലോ, ഞാനതിന് സാക്ഷിയാണ് എന്ന് പറയുമ്പോൾ. എന്നാൽ ഇവിടെ അഷ്ഹദു എന്നതിന് അങ്ങനെ ഞാൻ കണ്ടു എന്നല്ലല്ലോ, നമ്മളാരും അല്ലാഹുവിനെ കണ്ടിട്ടില്ല. പിന്നെ എന്താണ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു? അതിൻ്റെ അർത്ഥം അല്ലാഹുവല്ലാത്ത മറ്റൊരു ഇലാഹുമില്ല എന്നതിന് എൻ്റെ ജീവിതം സാക്ഷിയാണ്, അതിനനുസരിച്ചാണ് ഞാൻ ജീവിക്കുക. അപ്പോൾ ജീവിതം വലിയ ഒരു ഇസ്ലാമിക പ്രബോധനമാണ്. നമുക്കറിയാം ഇന്ത്യയിലേക്ക് ആദ്യമായി കടന്നു വന്ന ഇസ്ലാമിക പ്രബോധകരായ ആളുകൾ അവർ ആളുകളോട് ഇസ്ലാമിനെക്കുറിച്ച് ഗംഭീരമായ പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടല്ല ആളുകളെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചത്. ചരിത്രത്തിൽ ഉടനീളം ഇസ്ലാമിക പ്രചാരണത്തിൻ്റെ രീതിശാസ്ത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അത് പുസ്തകങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും അല്ലെങ്കിൽ തജ്ജന്യമായ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെയും ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നതിനേക്കാൾ വ്യക്തി സംഭാഷണങ്ങളിലൂടെ, വ്യക്തി സമ്പർക്കങ്ങളിലൂടെ, ജീവിതത്തിൻ്റെ സൂക്ഷ്മമായ തലങ്ങളിൽ മുസ്ലിങ്ങൾ വെച്ചു പുലർത്തുന്ന സൂക്ഷ്മതയുടെയും വിശുദ്ധിയുടെയും നൈർമല്യത്തിൽ നിന്നാണ് ആളുകൾ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഹാദിയ പോലെ ക്യാമ്പസുകളിൽ നിന്നും ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ട് കടന്നു വരുന്ന അനവധി നിരവധി പഠിതാക്കളായ വിദ്യാർത്ഥിനികളായ ആളുകൾ, അവർക്ക് ഇസ്ലാമിനെ ആകർഷിക്കാൻ, അവർക്ക് ഇസ്ലാമിലേക്ക്, ഇസ്ലാമിനെക്കുറിച്ച് മതിപ്പുണ്ടാകാൻ കാരണമായി തീർന്നിട്ടുള്ളത് തങ്ങളുടെ സഹപാഠികളായ ആളുകളുടെ ജീവിതത്തിൽ നിന്നാണ് എന്ന് അത്തരക്കാരായ ആളുകൾ വ്യക്തമാക്കിയ
എമ്പാടും ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. കൂടാതെ കല, സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലകളിലെ ഇടപെടലുകളിലൂടെയെല്ലാം നാം ഉദ്ദേശിക്കുന്നത് ദീനിൻ്റെ സന്ദേശം ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നത് തന്നെയാണ്. അത് അള്ളാഹു ഏകനാണ്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന ആളുകളോട് പറയുന്ന രീതി മാത്രമല്ല, ഇസ്ലാമിൻ്റെ മാനുഷികമായ, മാനവികമായ, സാമൂഹികമായ, സാംസ്കാരികമായ, വിമോചനപരമായ ഉള്ളടക്കങ്ങളെ ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നത് ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് ചെന്ന മൂസ അലൈഹിസ്സലാം ഫറോവയോട് ഏകനായ ദൈവത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, വ അർസിൽ മഅനാ ബനി ഇസ്രായീൽ വലാ തുഅദ്ദിബുഹും, ഞങ്ങളുടെ കൂടെ ബനു ഇസ്രായേലിനെ വിട്ടുതരണം, അവരെ നീ പീഡിപ്പിക്കരുത്, അവരെ നീ ദ്രോഹിക്കരുത്. ഇതും ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ഭാഗം തന്നെയാണ്. അഥവാ ഇസ്ലാമിക പ്രബോധനം എന്നത് വിമോചനപരമായ ഉള്ളടക്കം കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്നർത്ഥം. ആ അർത്ഥത്തിൽ പശുവിൻ്റെ പേരിൽ, വേഷത്തിൻ്റെ പേരിൽ, മറ്റു പലതിൻ്റെയും പേരിൽ ആളുകളെ അപരവൽക്കരിക്കുകയും മോബലിഞ്ചിങ് നടത്തുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന രീതി നിങ്ങൾ നിർത്തണമെന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടതാണ്. 2022 നവംബർ 4 പ്രബോധനത്തിൽ എ റഷീദുദ്ദീൻ്റെ ഒരു ലേഖനമുണ്ടായിരുന്നു. അതിൽ ഇത്തരം ചർച്ചയുമായി ബന്ധപ്പെട്ട അഭിപ്രായം അതിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ പറയുന്നത് ഈ നടന്നതിനെതിരാണ് എന്ന അർത്ഥത്തിലുള്ള പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലാക്കേണ്ടത് അതിൽ അദ്ദേഹം പറയുന്നത് ചർച്ചകൾ നടക്കട്ടെ എന്ന് തന്നെയാണ്. ഒരു ചർച്ചയെയും നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അത്തരം അതിൻ്റെ ആ ഭാഗങ്ങളെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ചില നിരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തിയതിനെ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആരിഫ് അലി സാഹിബ് ഈ പ്രബോധനം വായിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നതിലെ നിരർത്ഥകത കൂടി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. പല മേഖലകളിൽ നിന്നും പല കോണുകളിലായി ഇതിനെ ആ അർത്ഥത്തിൽ ഡീഗ്രേഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുള്ള കാരണമൊക്കെ നമുക്കറിയാം. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ അതിൻ്റെ 75 വാർഷികം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആളുകളിലേക്ക് വ്യാപകമായി ഇറങ്ങുകയും പൊതുസമൂഹത്തിന് മുൻപിൽ തങ്ങളെ ഓഡിറ്റിന് വെക്കുകയും ചെയ്യുന്ന ധീരമായ നിലപാടുകളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങൾ ഇതപര്യന്തം നടത്തി വന്നിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും അവരുടെ അഭിപ്രായം സ്വരൂപിക്കുകയും ജമാഅത്തെ ഇസ്ലാമി ഇത്രകാലം നിലനിന്നത് എന്തിനാണ് എന്നും അതിൻ്റെ ഇമ്പാക്റ്റ് സമൂഹത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നും സത്യസന്ധമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അത് ഒരു വിധം വിജയകരമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന വെപ്രാളത്തിൽ നിന്ന്, വേവലാതികളിൽ നിന്ന് ഉണ്ടാകുന്ന കേവലം സാമുദായികമായ ചില ഉള്ളടക്കം മാത്രമേ അതിനുള്ളൂ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മറ്റ് ഉയർന്നു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ ചർച്ചയിൽ പങ്കെടുത്തത് ജമാഅത്തെ ഇസ്ലാമി അല്ലായിരുന്നുവെങ്കിൽ മറ്റ് സംഘടനയുടെ നേതാക്കന്മാരാണ് ഇങ്ങനെ ആർഎസ്എസുമായി ചർച്ച നടത്തിയിരുന്നതെങ്കിൽ എന്തായിരിക്കും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ നിലപാട് എന്നതാണ്. ചർച്ചകളെയും സംവാദങ്ങളെയും ഒരു കാലത്തും ഏത് സന്ദർഭത്തിലും ജമാഅത്തെ ഇസ്ലാമി നിരാകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥവുമില്ല. നേരത്തെ പറഞ്ഞ ലേഖനത്തിലും ചർച്ചകൾ നടക്കട്ടെ, സംവാദങ്ങൾ പുരോഗമിക്കട്ടെ, അതിൻ്റെ ഫലം എന്താണ് ഉണ്ടായി വരുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന അർത്ഥത്തിൽ തന്നെയാണ് അതിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനപ്പുറമുള്ള അതിവായനകൾ ഓരോരുത്തരുടെയും മനോധർമ്മമനുസരിച്ച് നടക്കുന്നു എന്നതല്ലാതെ അവക്ക് യാഥാർത്ഥ്യവുമായി വലിയ ബന്ധമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും ഉചിതമെന്ന് തോന്നുന്നു. എന്ത് കണ്ടാലും ഇനിയും എന്തായിരുന്നു ചർച്ചയുടെ ഉള്ളടക്കം, എന്താണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാമായണം കേട്ടവനെപ്പോലെ പ്രതികരിക്കുന്നവരോട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിഷ്പക്ഷമായി
കാര്യങ്ങൾ മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ് നമ്മളിത് പറഞ്ഞിട്ടുള്ളത്. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.